ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കൂറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു സീസണിൽ മുക്കൂറ്റി വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഒരുപാട് കാണുന്ന മുക്കൂറ്റിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ. കണ്ടാൽ തന്നെ തെങ്ങിൻ്റെ ഒരു മിനിയേച്ചർ രൂപമുള്ള മുക്കൂറ്റി നിലന്തെങ്ങ് എന്ന മലയാളത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ കണ്ടാൽ ചെറുതെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് വലുതാണ്. ബയോസൈറ്റം സെൻസിറ്റീവം എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. സാൻസ്ക്രിറ്റിൽ ജലപുഷ്പ, പീതപുഷ്പ, വിപരീത ലജ്ജാലു എന്നൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ഇതുപോലെ തന്നെ പല പേരുകളും മുക്കൂറ്റിക്കുണ്ട്. ലജ്ജാലു എന്ന് പറയുന്നത് തൊട്ടാവാടിയാണ്. തൊട്ടാവാടിയുടെ പോലെ തന്നെ തൊട്ടാൽ പെട്ടെന്നല്ലെങ്കിലും വാടിപ്പോകുന്ന ടൈപ്പ് ഇലകളാണ് മുക്കൂറ്റിക്ക് ഉള്ളത്. ഏകവർഷീയായ ചെടിയാണ് മുക്കൂറ്റി. അതായത് വർഷത്തിൽ ഈ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മുക്കൂറ്റി സാധാരണയായി സമൂലം, അതായത് വേര് മുതൽ പൂവ് വരെ എല്ലാം തന്നെ നമ്മൾ ഔഷധത്തിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓരോ രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉപയോഗരീതി. ദശപുഷ്പങ്ങളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മുക്കൂറ്റി. ഈ മുക്കൂറ്റി നമ്മൾ അത്തപ്പൂക്കളിടുമ്പോഴും അതുപോലെ ധനുമാസത്തിലെ തിരുവാതിരയുടെ അന്ന് സ്ത്രീകൾ മുടിയിൽ ചൂടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ മുക്കൂറ്റിക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, അതായത് കഫം, വാദം, പിത്തം, ഇത് മൂന്നും കൺട്രോൾ ചെയ്യാനുള്ള അത്ഭുതകരമായൊരു കഴിവ് മുക്കൂറ്റിക്കുണ്ട്. മുക്കൂറ്റി ഉള്ളിലേക്ക് കഴിക്കുന്നതും അതുപോലെ അരച്ച് പരട്ടുന്നതും ഒക്കെ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴും കുട്ടിക്കാലത്ത് നമ്മുടെ രാമായണ മാസം, അതായത് കർക്കിടക മാസത്തിൽ നമ്മൾ മുക്കൂറ്റി ചന്ദനം പോലെ, അതായത് നെറ്റിയിൽ കുറി തൊടാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല. പലരും ഇപ്പോഴും അത് എന്തിനാണെന്ന് അറിയാതെയാണ് അങ്ങനെ ഒരു കുറിയായിട്ട് തൊടുന്നത്. ഇതിൻ്റെ പിന്നിലെ ഹെൽത്തി സൈഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുക്കൂറ്റി കുറി തൊടുന്നത് നമ്മുടെ തിരുനെറ്റിയിലാണ്, അതായത് ഈ പോർഷനിലാണ് നമ്മൾ കുറി തൊടുന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു മർമ്മഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ മുക്കൂറ്റി കുറി തൊടുന്നത് വഴി നമ്മുടെ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക പവർ നമ്മൾ ബോഡിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, അതായത് വാദം, പിത്തം, കഫം, ഇതൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ടൈമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ ടൈമായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഈ ത്രിദോഷങ്ങൾ ആക്ച്വലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുക്കൂറ്റി കുറി നമ്മുടെ ഈ മർമ്മസ്ഥാനത്ത് തൊടുന്നത്. ശരിക്കും കർക്കിടക മാസത്തിൽ നമ്മൾ ബോഡിക്ക് എന്ത് ചികിത്സ ചെയ്താലും അത് പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ സുഖചികിത്സ ചെയ്യുന്നതും ബോഡിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഈ ത്രിദോഷങ്ങളും ബോഡിയിൽ വരുന്ന പ്രോബ്ലംസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് കഞ്ഞി, ഔഷധ കഞ്ഞിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത്, അതായത് കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസം, നമ്മൾ മുക്കൂറ്റിച്ചാന്ത് നെറ്റിയിൽ തൊടുന്നതിൻ്റെ ഒരു പിന്നിലെ സയൻറ്റിഫിക് റീസൺ ഇതാണ്. ഇനി ഈ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്യാൻ എന്നല്ലാതെ മറ്റ് പല ഗുണങ്ങളും മുക്കൂറ്റിക്കുണ്ട്. അപ്പോൾ ഈ മുക്കൂറ്റിക്കുള്ള മറ്റ് ഗുണങ്ങളും കൂടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലൊരു വിഷസംഹാരിയാണ് മുക്കൂറ്റി. നമ്മുടെ ശരീരത്തിൽ കടന്നലോ തേനീച്ചയോ പഴുതാരയൊക്കെ കടിച്ചാൽ ആ ഭാഗത്ത് മുക്കൂറ്റി സമൂലമെടുത്ത്, അതായത് വേര് മുതൽ പൂ വരെ എടുത്ത് അരച്ച് ആ ഭാഗത്ത് പുരട്ടുന്നത് ഈ വശം പുറന്തള്ളാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് മുക്കൂറ്റി കഴിക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വെറും വയറ്റിൽ മുക്കൂറ്റിയില ചവച്ചരച്ച് കഴിക്കുന്നതും അതുപോലെ മുക്കൂറ്റി ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ. അതുപോലെ ലൂസ് സ്റ്റൂൾസ് ഉണ്ടാവുന്ന സമയത്ത്, വയറിളക്കം വരുന്ന സമയത്ത് മുക്കൂറ്റിയില മോരിലരച്ച് കഴിക്കുന്നത് വയറിളക്കം കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അലർജിക്കും നല്ലൊരു പരിഹാരമാണ് മുക്കൂറ്റി. മുക്കൂറ്റി സമൂലമെടുത്ത് അതിൻ്റെ ഒപ്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും തേനും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലർജി കൊണ്ടുണ്ടാവുന്ന തുമ്മൽ, അതുപോലെ ജലദോഷം, പനി, ഇതൊക്കെ പെട്ടെന്ന് മാറാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ അലർജി ഉണ്ടാകുന്നവർക്കും മൂക്കിൽ ദശ വളരുന്നവർക്കും മുക്കൂറ്റി സമൂലമെടുത്ത് എണ്ണ കാച്ചി കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മുക്കൂറ്റി വളരെയധികം നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് മാക്സിമം മുക്കൂറ്റി കളക്ട് ചെയ്ത് നിങ്ങളൊരു എണ്ണ ഉണ്ടാക്കി വെക്കുക. ഈ എണ്ണ ഒരു വർഷം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിലെ ദശ വളരുന്നതും അതുപോലെ തന്നെ എല്ലാ തരം അലർജികളും വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതുപോലെ മൈഗ്രെയിനും വളരെ നല്ലൊരു പരിഹാരമാണ് മുക്കൂറ്റി കൊണ്ട് ഉണ്ടാക്കുന്ന എണ്ണ. അപ്പോൾ നല്ല മൈഗ്രെയിൻ ഉള്ളവർ മുക്കൂറ്റി കൊണ്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മൈഗ്രെയിൻ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ സ്ത്രീ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് മുക്കൂറ്റി നീര് കഴിക്കുന്നത്.
സ്ത്രീരോഗങ്ങളായ ആർത്തവ സമയത്തുള്ള ഓവർ ബ്ലീഡിങ്, അതുപോലെ ആർത്തവം എൻഡ് ചെയ്യുമ്പോൾ ചിലർക്ക് ചുട്ടുനീറ്റൽ, ബോഡി ഭയങ്കരമായിട്ട് ചൂടാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, ആ ഒരു ഇഷ്യൂസൊക്കെ കുറയ്ക്കാനായിട്ട് മുക്കൂറ്റി നീര് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പൊള്ളലുണ്ടായാലും അതുപോലെ ചെറിയ വ്രണങ്ങളിലും മുറിവുകളിലൊക്കെ മുക്കൂറ്റിയില അരച്ച് പിഴിഞ്ഞ് വെക്കുന്നതും മുക്കൂറ്റി നീരിട്ടിച്ച് വെക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് വ്രണങ്ങളും മുറിവുകളും ഈ പറഞ്ഞ പൊള്ളലും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ. അതുപോലെ നമ്മുടെ ജോയിൻറ്റ് പെയിൻസ് വരുമ്പോഴും മുക്കൂറ്റി കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ജോയിൻറ്റ് പെയിൻസ് ഉള്ള സമയത്ത് മുക്കൂറ്റിയില അരച്ച് എവിടെയാണോ നമ്മുടെ ശരീരത്തിലെ പെയിൻ ഉള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ജോയിൻറ്റ് പെയിൻസ് പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീരുണ്ടെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ മുക്കൂറ്റിയില അരച്ച് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മുക്കൂറ്റി ലേഹ്യം വെച്ച് കഴിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ആർത്തവ സമയത്തെ ഒട്ടുമിക്ക ഇഷ്യൂസിനും അതുപോലെ തന്നെ ആർത്തവം കഴിഞ്ഞതിന് ശേഷമുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനും മുക്കൂറ്റി ലേഹ്യം വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി മുക്കൂറ്റി രസായനമായിട്ട് കഴിക്കാറുണ്ട്. ഇങ്ങനെ മുക്കൂറ്റി രസായനമാക്കിയിട്ട് 51 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വൃദ്ധൻ പോലും ചെറുപ്പക്കാരനാകുന്ന രീതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ 40 മുതൽ 50 വരെ മുക്കൂറ്റി പൂവെടുത്ത് ചതച്ച് കിഴികെട്ടി അത് ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് മൂക്കിലെ ദശ വളരുന്നത് മാറിക്കിട്ടാൻ നല്ലൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ മുക്കൂറ്റി പൂവിൻ്റെ ഒപ്പം കുറച്ച് കരിഞ്ചീരകം കൂടിയിട്ട് ഇങ്ങനെ കിഴികെട്ടി മണക്കുന്നതും വളരെ നല്ലതാണ് മൂക്കിലെ ദശ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട്. അപ്പം മൂക്കിലെ ദശ മാറാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മുക്കൂറ്റി പൂവെടുത്ത് വലിക്കാൻ ഉദ്ദേശിക്കുന്നവരെ തീർച്ചയായിട്ടും കിഴികെട്ടി തന്നെ വലിക്കാൻ നോക്കുക. ഇനി കിഴി കെട്ടാതെയാണ് നിങ്ങൾ വലിക്കുന്നതെങ്കിൽ ഇത് ശക്തമായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ പൂവ് വളരെ ചെറുതായതുകൊണ്ട് ഇത് നമ്മുടെ മൂക്കിൻ്റെ അകത്തേക്ക് കയറിപ്പോവാനും നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുക്കൂറ്റിപ്പൂവ് വലിക്കുന്നവർ കിഴികെട്ടി തന്നെ വലിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നെഞ്ചിലെ കഫക്കെട്ട് മാറാനും കഫക്കെട്ട് മൂലമുള്ള ചുമ മാറാനും മുക്കൂറ്റി സമൂലമെടുത്ത് തേൻ കൂട്ടി കഴിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതൊക്കെ മാത്രമല്ല, പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള ഒന്നാണ് മുക്കൂറ്റി. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ മുക്കൂറ്റി ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് മുക്കൂറ്റിക്കുള്ളത്. അപ്പോൾ ഈ അത്ഭുത ഗുണമുള്ള ചെടി ഈ ഒരു സീസണിൽ വളരെയധികം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എണ്ണ കാച്ചിയൊക്കെ വെക്കേണ്ടവർ ഈ സമയത്ത് എണ്ണ കാച്ചി വെക്കാൻ, നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് നാൾ ഈ എണ്ണ നിൽക്കുന്നതാണ്. അപ്പോൾ മുക്കൂറ്റിയുടെ ബെനിഫിറ്റ്സ് ഈ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മുക്കൂറ്റിയെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.